ഇന്ന് പരിചയപ്പെടുന്നത് ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പിജിയൻ അഥവാ ചാരവരിയൻ പ്രാവ്. ചാരവരിയൻ പച്ചപ്രാവ് എന്നും വിളിക്കാറുണ്ട്. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയന്റിസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി കേരളയുടെ 76th വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പിജിയൻ അഥവാ ചാരവരിയൻ പ്രാവ്, ചാരവരിയൻ പച്ചപ്രാവ് എന്നും വിളിക്കാറുണ്ട്. ട്രെറോൺ അഫിനിസ് എന്നതാണ് ശാസ്ത്രനാമം. ശ്രീലങ്കയിലും മറ്റും കാണുന്ന ട്രെറോൺ പോംബഡോറ എന്ന പച്ചപ്രാവിൻ്റെ ഒരു ഉപജാതിയായിട്ടായിരുന്നു മുൻപ് ഇതിനെ കണക്കാക്കിയിരുന്നത്. എന്നാൽ ചാരവരിയൻ പ്രാവ് തെക്കേ ഇന്ത്യയിൽ പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ടത്തിലുമുള്ള കാടുകളിൽ കാണുന്ന ഒരു കാട്ടുപക്ഷിയാണ്. ആർദ്ര ഇലപൊഴിയും കാടുകളിലും നിത്യഹരിതവനങ്ങളിലും അർദ്ധനിത്യഹരിതവനങ്ങളിലും കാവുകളിലും അത്യവർഗത്തിൽപ്പെടുന്ന വൃക്ഷങ്ങൾ ധാരാളമുള്ള ഇടങ്ങളിലും ഒക്കെ ഇവയെ കാണാവുന്നതാണ്. പശ്ചിമഘട്ടത്തിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലും പൂർവ്വഘട്ടത്തിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും ചാരവരിയൻ പ്രാവിനെ കാണാവുന്നതാണ്. കേരളത്തിലെ സ്ഥിരവാസിയായ ഒരു കാട്ടുപക്ഷിയാണെങ്കിലും ആൽവൃക്ഷങ്ങളുടെ പഴങ്ങളുടെ ലഭ്യതക്കനുസരിച്ച് ചാരവരിയൻ പ്രാവ് അവയുടെ ആവാസ കേന്ദ്രങ്ങൾ മാറ്റാറുണ്ട്. ചാരവരിയൻ പ്രാവ് കടും പച്ച നിറത്തിലുള്ള ഒരു ചെറിയ കാട്ടുപക്ഷിയാണ്. പക്ഷിക്ക് ഏകദേശം 27 സെന്റിമീറ്ററോളം നീളം കാണും. പക്ഷിക്ക് വെള്ള നിറമുള്ള നെറ്റിയും ചാര നിറമുള്ള തലയും ഇലപ്പച്ച നിറമുള്ള മുഖവും മഞ്ഞ നിറമുള്ള തൊണ്ടയും മഞ്ഞ കലർന്ന ഒലിവ് നിറമുള്ള അരപ്പട്ടിയും കുറിയ വാലും തിളക്കമുള്ള മഞ്ഞ കലർന്ന പച്ച നിറമുള്ള അടിഭാഗവുമാണുള്ളത്. പൂട്ടിയ ചിറകിൽ തെളിഞ്ഞു കാണുന്ന മഞ്ഞപ്പട്ട. ആൺപക്ഷിയുടെ മേൽമുതുക് പർപ്പിൾ കലർന്ന മെറൂൺ നിറമാണ്. ഉദരത്തിന്റെ അടിഭാഗം മഞ്ഞയും കടും പച്ച നിറത്തിലുള്ള വരകളോട് കൂടിയതാണ്. കീഴ്വാൽമുടി കാവി നിറത്തിലുള്ളതുമാണ്. പെൺപക്ഷിയുടെ പുറംഭാഗം പച്ച നിറം, തല മങ്ങിയ ചാര നിറവും ചിറകുമുടികളുടെ അറ്റം ഇളം മഞ്ഞ നിറം. ഉദരഭാഗത്ത് വെള്ളയും കടും പച്ച നിറമുള്ള വരകൾ കാണാം. പ്രായമെത്താത്ത പക്ഷികൾ പെൺപക്ഷിയെ പോലെ ഇരിക്കും. അവക്ക് പൊതുവെ മങ്ങിയ നിറമായിരിക്കും. അരയാലും പേരാലും ഉൾപ്പെടെയുള്ള അത്തിവർഗത്തിലെ വൃക്ഷങ്ങളിലെ കായ്കളും പഴങ്ങളുമാണ് പക്ഷിയുടെ പ്രധാന ആഹാരം. ചിലപ്പോൾ ചിതലുകളെയും ഭക്ഷണമാക്കാറുണ്ട്. വൃക്ഷങ്ങളിലെ ശിഖരങ്ങളിൽ നിന്നും ചിറക് നിവർത്താതെ തത്തയെപ്പോലെ പിടിച്ചു കയറിയും തെനി നീങ്ങിയുമാണ് ആഹാരം സമ്പാദിക്കുന്നത്. അപൂർവമായി നിലത്തിറങ്ങി ആൽവൃക്ഷങ്ങളിലെ വീണുകിടക്കുന്ന പഴങ്ങളും ഭക്ഷിക്കാറുണ്ട്. ചാരവരിയൻ പ്രാവ് വളരെ വേഗതയോടെ പറക്കുന്ന പക്ഷിയാണ്. തലക്ക് മുകളിലൂടെ പറക്കുമ്പോൾ ഒരു വാൾ വീശുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാം. 10-12 അടങ്ങുന്ന ചെറു കൂട്ടങ്ങളായാണ് സാധാരണ ഇര തേടാറുള്ളത്. ഭക്ഷണം ധാരാളമുള്ള ഇടങ്ങളിൽ വലിയ കൂട്ടങ്ങളായി ചേക്കേറാറുമുണ്ട്. പക്ഷിയുടെ പാട്ട് വളരെ മാധുര്യമുള്ള ഒരു ചൂളം വിളിയാണ്. വളരെ താഴ്ന്ന സ്വരത്തിൽ നിന്ന് തുടങ്ങി ഉച്ചസ്ഥായിൽ എത്തുന്ന ചൂളം വിളി 3-4 സെക്കൻഡ് നീണ്ടു നിൽക്കും. അതിരാവിലെയും ചിലപ്പോൾ വൈകുന്നേരങ്ങളിലും വലിയ ആൽവൃക്ഷത്തിന്റെ ഏറ്റവും ഉയരമുള്ള ശിഖരങ്ങളിൽ വെയിൽ കായാൻ പക്ഷി ഇരിക്കാറുമുണ്ട്. പക്ഷിയുടെ പ്രജനനകാലം ഡിസംബർ മാർച്ച് മാസങ്ങളിലാണ്. നല്ല ഉയരമുള്ള വൃക്ഷത്തിന്റെ 4 മീറ്ററിലധികം ഉയരത്തിലുള്ള ശിഖരങ്ങളിലെ കവരങ്ങളിലാണ് ചുള്ളിക്കമ്പുകൾ അടുക്കി വെച്ച് ഒരു തുറന്ന കൂടാണ് ഒരുക്കുന്നത്. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് കൂട് ഒരുക്കുന്നത്. കൂട്ടിൽ 2 വെളുത്ത മുട്ടകളുണ്ടാവും. ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി അടയിരിക്കും. 12 മുതൽ 14 ദിവസങ്ങൾ എടുക്കും മുട്ട വിരിയാൻ. ഇണപക്ഷികൾ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്യും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ചാരവരിയൻ പ്രാവിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരുന്നുണ്ട്. ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റങ്ങളും വനനശീകരണവും വളർത്തു പക്ഷി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള വേട്ടയും മറ്റുമാണ് പ്രധാന കാരണങ്ങൾ. ഇന്ന് പരിചയപ്പെട്ട ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പിജിയൻ എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും ധാരാളം സ്വദേശികളും വിദേശീയരുമായ പക്ഷികൾ ഉണ്ട്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.